മനസ്സിലായി. ഇപ്പം നിങ്ങൾ പോലും ഓൺലൈൻ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഈസിയാണ് ഓരോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയി ചെന്ന് ചേരാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അത്ര ഈസി അല്ല. അല്ലായിരുന്നു ഞാൻ പോലും സിനിമയിൽ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരാളെ കാണാനായിട്ട് അല്ലെങ്കിൽ ആളുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് എൻ്റെ പോലും ഒരു ഒരു ലാൻഡിങ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ള ഒരു ലാൻഡിങ്. സോ അപ്പം ആ വക കാര്യങ്ങൾ സിനിമ ഈസിയാണ്, ഈസി ടു റീച്ച് എന്നുള്ളൊരു സാധനമുണ്ടോ നിങ്ങളിൽ? ഒരു എന്നെ നിങ്ങളിലൊക്കെ എന്നേക്കാൾ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് അല്ലെങ്കിൽ നല്ല നല്ല കലാകാരന്മാർ ഒളിഞ്ഞുകിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താണ് എവിടെയാണ് തുടങ്ങുക ആരെയാണ് കാണേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു അവസരമാണ് സിഫ എന്ന് പറയുന്ന ഒരു ഒരു അക്കാഡമി കൊണ്ടിട്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇപ്പോൾ സിനിമകൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു നിർമ്മാതാവാണ്. അപ്പോൾ നമ്മുടെ സിനിമകളിലൂടെ കൂടുതൽ ആളുകൾക്ക് കടന്നു വരാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നിർമ്മിച്ചില്ല എങ്കിൽ കൂടെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സിനിമയിൽ ഇതേ നമുക്ക് രണ്ടുപേർക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയത്തില്ല. കാരണം പലരും റെക്കമെൻഡ് ചെയ്യുമ്പം ഞാൻ അവസരം കൊടുക്കാറ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോഴും അത് ചെയ്യണമല്ലോ. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് നല്ല നല്ല സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള പുതിയ ജനറേഷൻ്റെ സിനിമകളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ റൈറ്റേഴ്സ് വരിക, പുതിയ പുതിയ തോട്ട്സ് വരിക, അപ്പോൾ അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് ഇന്നിപ്പോൾ ഇവിടെ ഒരു 10 പുതിയ തിരക്കഥാപാത്രങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഇപ്പോൾ ഷായി ചേട്ടൻ തന്നെ എന്നോട് ചോദിക്കുക, അലീഷിനെ വന്ന പിള്ളേരിൽ ആരെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉള്ളവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷായി ചേട്ടൻ അത് സ്വീകരിക്കും. ഇപ്പം ഞാനത് സ്വീകരിക്കും. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള നിർമ്മാതാക്കൾക്ക് അതാണ് ആവശ്യം. സോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് സിഫ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈവൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ സിഫയിലൂടെ ഒരുപാട് ഇപ്പോൾ ഇപ്പം ഷായി ചേട്ടനെ അഭിമാനിക്കാമല്ലോ. ഷായി ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെ, കമൽ ഡയറക്ടർ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ളവരാണ് കുറേ പേര് നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ സിഫയിൽ നിന്ന് പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഇത് ഇന്നത്തെ നല്ല ഡയറക്ടറായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം കൊള്ളുക എന്നുള്ളത്. ഇപ്പം നമുക്ക് പൈസ കിട്ടുമ്പോൾ മാത്രമാണല്ലോ ഇപ്പോൾ എൻ്റെ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഹിറ്റാവുന്നു, അല്ലെങ്കിൽ വേറെ കടുവ സിനിമ ഹിറ്റാവുന്നു, ജനഗണമന പടം ഹിറ്റാവും, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു 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 കാര്യമാണ് ഒരു ഈ സിഫ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി. അല്ല അങ്ങനെയല്ല, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും അല്ലല്ലോ, നമുക്ക് കഴിവുണ്ട് എന്ന് നമുക്കൂടെ തോന്നുന്ന ഒരാൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ബിലോ 10 ആണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു 7 പേര് 6 പേര് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റും. അപ്പൊ കഴിവുള്ളവരെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഷായി ചേട്ടനോട് പറഞ്ഞെന്ന് ഓർത്ത് ഷായി ചേട്ടന് സ്ഥിരമായിട്ടുള്ള അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ കാണും പറഞ്ഞു മനസ്സിലോ. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അല്ല വേറെ ഡയറക്ടേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നവരുടെ കൂടെയാണ് നമ്മളൊരു പുതിയ 2-3 പേരെയും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് ഓക്കെ, ഇവൻ ഒരു കഴിവുള്ളവനാവണം, അപ്പോൾ ഇവൻ നമ്മൾ ഒന്ന് പറയുമ്പോൾ 2 ഇൻപുട്സ് തിരിച്ചു തരുന്ന ഒരാളാണെന്നൊക്കെ തോന്നുമ്പോഴാണല്ലോ നമുക്ക് ആക്കാനായിട്ട് ഇവൻ പറ്റുക. പക്ഷേ അതിനുള്ള ഒരു സോഴ്സുള്ള ഒരു ഒരു കമ്പനിയും കൂടെയാണ് മാജിക് ഫ്രെയിംസ് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് നമുക്ക് കൂടുതൽ അവസരം കൊടുക്കാനായിട്ട് ഇപ്പം ഇവൻ പറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ദിലീപ് സിനിമയിൽ നമ്മൾ ഇപ്പം ഇവൻ കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ചെയ്യുന്ന സുരാജിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിജുമേനോൻ നായകനായിട്ട് വരുന്ന ഒരു സിനിമയുണ്ട്, അതിലത്തേക്ക് കൊടുത്തിട്ടുണ്ട് അവസരങ്ങൾ. അപ്പോൾ സോ ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കമ്പനിയും കൂടെയാണ് മാജിക് ഫ്രെയിംസ്. അപ്പോൾ ആ മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിലാണ് സിഫ എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും അവസരങ്ങൾക്കുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. നിവിൻ ഓൾറെഡി ഫസ്റ്റ് ഇൻക്രിയേഷനിൽ ഭയങ്കര തകർത്ത് ആടി ഒരുപാട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മലയാളി ഫ്രം ഇന്ത്യ വരുമ്പോൾ നിവിൻ ഭയങ്കര നമുക്കൊരു തിരിച്ചു വരും എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ? പുള്ളി എങ്ങും പോയിട്ടില്ല, പുള്ളി കടവന്തര തന്നെ ഉണ്ടാവുന്നു. പുള്ളി അങ്ങനെയല്ല, സിനിമകൾ ഇപ്പം എന്താണെന്ന് പറയുക, സിനിമകൾ ഇപ്പോഴും വന്നിട്ട് കയറ്റിറക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സെലക്ഷൻ്റെ ഒരു ഭാഗമായിട്ടോ ടൈമിൻ്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ ചില സിനിമകൾ ഇപ്പോൾ ചെയ്തത് വർക്കൗട്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞു മനസ്സിലായി. ഇപ്പം ലുലുവിൻ്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത്. ഇപ്പം അംബാനി എന്തെല്ലാം ടൈപ്പുകളുള്ള ബിസിനസ്സാണ്, ഒരേ ടൈപ്പ് ബിസിനസ് അല്ലല്ലോ തുടങ്ങുന്നത്, പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ട്രൈ ചെയ്യണമെന്ന് അവർക്കുണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീഴ്ച എന്ന് മാത്രമേ ഉള്ളൂ.
ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിൻ്റെ എല്ലാ മാനറസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കും എന്നാണ്. പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഈ അനൗൺസ്മെന്റ് ഇറങ്ങിയ സമയത്ത് അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു ടീസർ ഇറങ്ങിയ സമയത്ത്. ഇപ്പോൾ ടീസർ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് മൊത്തം മാറി സീരിയസ് ആയിട്ട്. അല്ല അങ്ങനെയല്ല, ഇതെല്ലാം നമ്മളിപ്പോ ഓരോ ഒരു അഡ്വർടൈസ്മെന്റ് ഭാഗമാണല്ലോ. ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക, അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പം ഈ ടീസറുകൾ ആയിക്കോട്ടെ, ട്രെയിലറുകൾ ആയിക്കോട്ടെ, ഒരു സോങ്ങിന്റെ സംഭവം ആയിക്കോട്ടെ, ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്ന്. ഇന്നിപ്പോ നമ്മളൊരു 10 പേര് കൂടി ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാന്ന് തോന്നുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിന് ഓണർ ഞാനായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന ഒരു ഐഡിയ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സിനിമയെ സംബന്ധിച്ച് പലരുടെ അഭിപ്രായങ്ങളുണ്ട്. അതിൽ നമുക്ക് ഓക്കെ, നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ, അപ്പൊ ഇതിൽ നമുക്കൊന്ന് പിടിക്കാം. അങ്ങനെ നമ്മൾ കൊടുത്ത 2-3 ടീസർ ആയിക്കോട്ടെ, സോങ്സ് എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ടായി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളത് മാത്രമല്ലല്ലോ, ഒരു സീരിയസ് സിനിമയും കൂടെ ആണല്ലോ, ഒരു വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിനപ്പുറം. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ടീസർ കൂടെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങളും ഉള്ള സിനിമയാണ്, ഒരു 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 സാമ്പാർ പോലെ എല്ലാ അതിൻ്റെ ആവശ്യത്തിനുണ്ട്. ഒരു ത്രില്ലറുണ്ട്, ഒരു 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 ഫീൽ ഗുഡുണ്ട്, ഹ്യൂമറുകളുണ്ട്, ഒരു സീരിയസ് വിഷയമുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞ ഒരു പക്ക സിനിമ തന്നെയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ. ചേട്ടാ, അപ്പോൾ മലയാള സിനിമ ഭയങ്കരമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഇല്ല? അത് പുതിയ കുട്ടികൾ വന്ന അവരുടെ മാക്സിമം ടാലൻസ് ഔട്ട്പുട്ട് എല്ലാം കൊടുത്തിട്ട് പുതിയൊരു കൾച്ചറിലേക്ക് സിനിമ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പുതിയ പഴയ ഒരു സിനിമയുടെ ഇതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ആസ്വാദന ശൈലിയിലോട്ട് സിനിമ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ഈ പണ്ട് മലയാളി പെട്ടെന്ന് അംഗീകരിക്കത്തില്ല ഇങ്ങനത്തെ സിനിമ പുതിയതായിട്ട് നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നാൽ. അത് ആ ഒരു പ്രത്യേക ടോണിലായിരുന്നു ആ എല്ലാവരും അതേ കുറേ ആൾക്കാർ അങ്ങനെ കണ്ട് കണ്ട് മലയാള സിനിമയുടെ ആസ്വാദനം ഒരു സെക്കൻഡ്സിൽ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും ആസ്വദിക്കാൻ തുടങ്ങി. അവരുടെ അംഗീകാരമാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുക്കുകയും ഇന്ത്യ മുഴുക്കുകയും അംഗീകരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മാറ്റം. ആ മലയുടെ മാറ്റത്തിന് ഞങ്ങൾ 100% അംഗീകരിക്കുകയാണ്. അവരെയാണ് ആക്ച്വലി ഈ പ്രേക്ഷകരാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 100% മാറ്റത്തിന് തെളിവാണല്ലോ ഷാജേട്ടൻ. ഷാജേട്ടൻ സംസാരിക്കാത്ത ഒരാളാണ്, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഷാജേട്ടൻ വരെ സംസാരിച്ചു തുടങ്ങി. അത് കൂടെ ഞാനിപ്പോൾ ഒരു പടം തീർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞു. അത് ഒരു വർഷമായി, അതിൻ്റെ ട്രെൻഡൊക്കെ മാറിയിപ്പോൾ. അന്ന് ചെയ്ത പടമാണ്, അതിപ്പോൾ എനിക്കറിയത്തില്ല അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ. അന്ന് ചെയ്ത ആ സമയത്തുള്ള ട്രെൻഡിലല്ലല്ലോ ഇപ്പോൾ മാറിയില്ലേ. അപ്പോൾ ഇതെപ്പോൾ റിലീസ് ചെയ്യും അപ്പോഴേ നമുക്കറിയത്തില്ല എന്താണ് സിറ്റുവേഷൻ. പുതിയ സിനിമ LK എന്ന് പറയുന്ന സിനിമയുടെ പ്രോജക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് അതിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുള്ള പുറപ്പാട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ. അതൊന്നും കാര്യം നോക്കുന്നില്ല. ഞാൻ സ്ഥിരമില്ല, ഞാൻ സ്ഥിരമായിട്ടല്ല ചിന്താമണി നടക്കുമ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തില്ല എന്ന്. അതേപോലെ ചേഞ്ചാണത്. ഈ സ്ഥിരം സ്ഥിരം എന്ന് പറയല്ലേ, മാറ്റണം അത്. അതാണ് പ്രശ്നം. ഇപ്പം പുതിയ മലയാള സിനിമയുടെ പുതിയ ഓഡിയൻസ് ആയി കഴിഞ്ഞില്ലേ, അവർ മാറ്റമല്ലേ വേണ്ടത് അവർക്കൊക്കെ. നിങ്ങളിങ്ങനെ ബ്രാൻഡ് ചെയ്യരുത്. ഇല്ല അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ പോലും ഒരു സ്ക്രിപ്റ്റ് ഈവൻ കിട്ടുമ്പോൾ കടുവയുടെ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇത് ഷാജേട്ടൻ മസ്റ്റ് ആയിട്ട് ഈവൻ ചെയ്യണം, ഷാജേട്ടൻ്റെ പാർട്ടികൾ. അപ്പൊ നമ്മളായിട്ട് തന്നെ ഷാജേട്ടൻ മാറാനായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ മാറരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുവാണല്ലോ. കാരണം ഒരു വലിയ സബ്ജക്ട് ചെയ്യണമെങ്കിൽ ഷാജേട്ടനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കേ ഉള്ളൂ ഈവൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈവൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ചില നമ്മുടെ ഇപ്പോൾ ഷാജേട്ടൻ ചെയ്തു വെച്ച സിനിമകളാണല്ലോ നമ്മളെ ഷാജേട്ടനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കിട്ടുമ്പോൾ നമുക്കിതിപ്പോൾ തന്നെ എന്തെങ്കിലും 1-2 സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഷാജേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമകളും സംഭവിക്കണം.
ആക്ച്വലി ഞാൻ ചെയ്തുള്ളൂ. ഇല്ല, അത് അങ്ങനത്തെ ഇല്ല. സിനിമ വിജയം പരാജയം അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമ്മൾ തീരുമാനമെടുക്കുന്ന രീതിയിലാണ്. നമ്മൾ ഒരു സിനിമ നമ്മൾ ആദ്യമേ തീരുമാനമെടുത്തു, അത് ആർട്ടിസ്റ്റോട് സംസാരിച്ചു, അത് പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു, എല്ലാ ആ സെറ്റിംഗ് കംപ്ലീറ്റ് അതിനെ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ആ സിനിമയിൽ. അത് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അത് നമ്മൾ ആരുടെയും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് ഡയറക്ടറായിട്ട് ഞാൻ പരാജയപ്പെട്ട ഞാനാണ് ഏറ്റെടുക്കുന്നത്, അതായത് എനിക്ക് വേറെ ആരുടെയും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ചെയ്തത്, അത് വേറെ ആരും കുറ്റം പറയാനും പറ്റില്ല. അത് നമ്മൾ പരാജയം സംബന്ധിച്ച് ഓക്കെ, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അടുത്ത പിടിച്ചിട്ട് നമ്മൾ നോക്കാം. എല്ലാവരും ഒരു വൈറൽ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏത് പറയുമ്പോഴാണ് ഇത് വൈറലാകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ പിന്നെ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. സോ അപ്പം നമ്മളിപ്പോൾ ഏത് സിനിമ ചെയ്യുമ്പോഴാണ് ഇത് ഹിറ്റാകുന്നത് ഫ്ലോപ്പ് ആകുന്നതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ വർഷത്തിൽ ഇരുന്നിട്ട് ഇരുന്ന് സിനിമ ഇറങ്ങേണ്ട കാര്യമില്ല, ആ ഹിറ്റുള്ള മാത്രം ഇറക്കിയിട്ടാൽ മതിയല്ലോ, കൂടുതൽ റണ്ണും ആവുമല്ലോ തിയേറ്ററിൽ. ആ ചോദ്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടന് എത്രയോ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു ഒരു അഭിനേതാവാണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ നിർമ്മിക്കണം, അതിൻ്റെ ഒരു കഥ കിട്ടിയപ്പോൾ അത് ദിലീപ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനാണ് ആപ്റ്റ്, അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവൻ പോയത്. അപ്പം നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ ആണെങ്കിൽ ഒരിക്കലും ദിലീപേട്ടൻ്റെ അടുത്ത് ആയിരിക്കത്തില്ല പോകുന്നത്, അത് വേറെ ഒരു ആർട്ടിസ്റ്റുകളായിരിക്കും സമീപിക്കുന്നത്. കാരണം ഇത് ഞാനെന്ന ഒരു നിർമ്മാതാവിന്, ഷാരിസ് എന്ന റൈറ്ററിന്, ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർക്ക്, ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഇതൊരു ദിലീപ് എന്ന് പറയുന്ന ആക്ടർക്കായിരിക്കും ഇത് ആപ്റ്റ് എന്നുള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ദിലീപേട്ടനെ ഇവൻ സമീപിച്ചത്. ഇത് ഒരു ഭയങ്കരമായിട്ടൊരു ആക്ഷനുള്ള സാധനങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല. ദിലീപേട്ടൻ്റെ സിനിമകൾ കണ്ട് എന്നാൽ ഇന്നത്തെ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന ദിലീപേട്ടൻ്റെ സിനിമകളെ കോപ്പി ചെയ്തുകൊണ്ടിട്ടുള്ള സംഭവങ്ങളല്ല. കാരണം ഇന്നത്തെ വിഷയം ദിലീപേട്ടനിലൂടെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം, സിനിമയിലെ കേറ്റർക്കങ്ങളെ നമ്മൾ നോക്കി കാണുന്നില്ല. ആ കണ്ടിരുന്നു അല്ല, നമ്മള് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോ ഇദ്ദേഹം ഒരു പ്രൊഡക്ഷൻ തരുന്നതാണ് എൻ്റെ അടുത്ത്, ഒരു പ്രൊഡക്ഷൻ നമ്മൾ ഇദ്ദേഹം തന്നു, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ഒന്നും എടുക്കില്ല, അപ്ഡേറ്റ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും ഞങ്ങളെപ്പോലുള്ള ടെക്നീഷ്യൻസാണ്. പുള്ളിക്കാണെങ്കിൽ അത് ഇടപെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പുള്ളി അത്രത്തോളം സപ്പോർട്ട് ചെയ്യണം. ഒരു ഒരു പ്രൊഡക്ഷനെ മാക്സിമം ആർട്ടിസ്റ്റ് ചെയ്ത് വേണം, എവിടെ ലൊക്കേഷൻ വേണം, എന്ത് ഫെസിലിറ്റീസ് വേണം, എല്ലാം ഞങ്ങൾക്ക് തരയല്ലേ. അപ്പോൾ ഞങ്ങളിലെ അതിനെ ടെക്നീഷ്യനി ഹൈപ്പ് ഉണ്ടാക്കേണ്ടതും ഹൈടെക്കിലോട്ട് ചെയ്യേണ്ടതും അത് സിഫ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ സിഫ എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കും. ഇവിടെ ഡബ്ബിങ്ങിന് അറിഞ്ഞുകൂടാത്തവർക്ക് ഡബ്ബിങ്ങിന് കൊടുക്കും, ഡബ്ബിങ് കാണുന്നവർക്ക് ഡബ്ബ് ചെയ്യാം, അതിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യാം, എഡിറ്റിംഗ് സൂട്ട്സ് ഉണ്ട്, എഡിറ്റ് ചെയ്യാം, ഇവിടെ വരുന്ന സിനിമകളുടെ കൂടെ നിന്ന് അവർക്ക് വർക്ക് ചെയ്യാം, ക്യാമറയുണ്ട്, അവർ ലൈറ്റ് ചെയ്യാം, അവർക്ക് ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കാം, ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെ നമുക്കറിയാം, ആ റിസൾട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ ടാലൻറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി മാർക്കിട്ട് അതിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്യാം. അത്ര ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, റൈറ്റ്.